ഇത് അവള് സുഹിക്കാൻ സ്റ്റീഫന്റെ കിടപ്പറയിലേക്ക് പറഞ്ഞു തന്ന ആകാശ ടിക്കറ്റുകളാ. ബാറ്റൺ ഹൗസിന്റെ ഇരുട്ടറയിലേക്ക് ആദ്യം കടന്നു വരുന്നവൻ സ്റ്റീഫൻ ആയിരിക്കണം. പ്രിൻസിന്റെ വലം കൈ. ആ വലം കൈ പ്രിൻസിന് ഇനി ഒരു അധികപ്പറ്റ. വെട്ടിയെടുത്താൽ വേദനിക്കണം പ്രിൻസിന്. കൊന്നിട്ടില്ല ഒരുപക്ഷെ, അവളെല്ലാം തുറന്നു പറഞ്ഞു കാണില്ലേ. മിസ്റ്റർ സ്റ്റീഫൻ, അപ്സെറ്റ് ആകണ്ട. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് പകച്ചു നിന്നാൽ പോലും ഷീല നമ്പ്യാർ സ്വയം മറക്കില്ല. അവൾ ഒന്നും പറഞ്ഞിട്ടില്ല, പറയില്ല, അതെനിക്ക് ഉറപ്പാണ്. എന്നാലും മനുഷ്യനല്ലേ. ശരീരം നൊന്താൽ മനസ്സ് തുറന്നു കാട്ടുന്ന ഒരു ജാതിയെയും ഈ പ്രിൻസ് കൂടെ ചേർക്കാറില്ല. സ്റ്റീഫൻ പോവാൻ തന്നെ തീരുമാനിച്ചല്ലേ. ആ എനിക്കിപ്പോ ആ നായരും തന്റെ ചേട്ടനും വിശ്വാസമില്ലടോ. ഡൽഹി ആ സേഫ്. എന്റെ ജീവൻ കാക്കാൻ എനിക്കറിയാം. ഊതി വീർപ്പിച്ചൊരു ബലൂണിന്റെ പുറത്ത് വാടാൻ ഇനി എന്നെ കിട്ടില്ല. പ്രിൻസ്. യെസ്. എനിക്കിങ്ങനെ പാതി ജീവനായിട്ട് ജീവിക്കാൻ വയ്യ പ്രിൻസ്. രക്ഷപ്പെടുകയല്ല, ഇത് സ്റ്റീഫന്റെ ഒളിച്ചോട്ടവുമല്ല. ഇന്നും ഇന്നലെ ഞാൻ നിങ്ങളെ നല്ല ഫ്രണ്ടായിരുന്നു, നാളെയും അങ്ങനെ തന്നെയായിരിക്കും. ബിലീവ് മീ. ഇനിയും കണ്ട് പൊതി തീരാത്ത ഒരു പകൽക്കിനാവ് മാത്രമാണ് അവന് ഡൽഹി. ഓടി ഓടി അവൻ എവിടെ വരെ എത്തുമെന്ന് നമുക്കറിയാം. Ha ha ha!
സ്റ്റീഫൻ ഇനിയും ഡൽഹിയിൽ എത്തിയിട്ടില്ല, എത്തില്ല. എനിക്കറിയാം, ഒടുക്കം അവന്റെ കയ്യിൽ തന്നെ ആയിരിക്കും ചെന്നെത്തിപ്പെടുക. നാളെ എവിടെയെങ്കിലും കാണാം അവന്റെ ശവം. മാർട്ടിൻ, നീ ആ പെണ്ണെ തുറന്നുവിട്. അമലേന്ദുവിനെ അവൾ ഓടി ഓടി ചെന്നെത്തുന്നിടത്ത് അവനുണ്ടാവും. ഗൗതം, മേജർ, ഇനിയെങ്കിലും സത്യങ്ങളെല്ലാം ഗൗതമിനോട് തുറന്നു പറയുന്നതല്ലേ നല്ലത്? വേണ്ട, ഞാൻ അവന്റെ അച്ഛനാണെന്ന് പറയാനുള്ള സമയമല്ലായിരുന്നു. അവന്റെ മനസ്സിലിപ്പോ എങ്കിൽ എന്റെ മോളെ അവളെ കൊന്നവരോടുള്ള പ്രതികാരമാണ്. ആ തീ കടാൻ പാടില്ല ചാർലി. ജനിച്ചതുകൊണ്ടും ജനിപ്പിച്ചതുകൊണ്ടും മകനും അച്ഛനും ആവില്ലല്ലോ. ഒളിവ് കാലത്തിനിടയിൽ ഒരിടത്താവളത്തിൽ ഒരുമിച്ച് കുറച്ച് ദിവസങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളെയും നിങ്ങൾ എന്നെയും അറിയണമെന്നില്ല. നീയും ചേർന്ന് എന്നെ ചതിക്കായിരുന്നു അല്ലേ? അല്ല ഗൗതം, ഒരിക്കലും അല്ല. അച്ഛനും മകനെയും മകൻ അച്ഛനെയും പരസ്പരം മനസ്സിലാക്കി തരാൻ ഞാനാളല്ല. എങ്കിലും അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഗൗതമിനോട് പറയാൻ ഞാൻ പലതവണ ശ്രമിച്ചിരുന്നു, ജയിലിൽ വെച്ച് പോലും. ജോലിയില്ലാതെ അലഞ്ഞു നടന്ന മാധവൻ എന്ന ചെറുപ്പക്കാരനെ നാട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന് പട്ടാളത്തിൽ ചേർത്ത ഒരു ബ്രിഗേഡിയർ. അയാൾ എന്നും തന്റെ ഗാർഡിയനായിരിക്കുമെന്ന് ഗൗതമിന്റെ അച്ഛൻ വിശ്വസിച്ചു പോയി. ആ ബ്രിഗേഡിയർ പലരെയും ഏൽപ്പിക്കാൻ പറയുന്ന ഫയൽ കേസുകൾ എന്താണെന്ന് അറിയാൻ മേജർ ഒരിക്കൽ പോലും ശ്രമിച്ചില്ല. ബ്രിഗേഡിയർ തന്നെ ഒരു സ്പൈയാക്കി മാറ്റിയ വിവരം മേജർ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞപ്പോൾ അല്ലെന്ന് പറഞ്ഞൊഴിയാൻ ആ മനുഷ്യന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ലായിരുന്നു. തനിക്ക് പകരം തന്റെ ഭാര്യയും കുട്ടികളെയും വേട്ടയാടുമെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയില്ല. ഇനി ദുഷ്ടനെന്ന് പറഞ്ഞ് ശപിക്കുന്നതിന് പകരം നല്ലവനെന്ന് കരുതി നമിക്കുന്നത് കൊണ്ട് മകന് ഗുരുത്വമേ ഉണ്ടാവും. ഞാൻ കാരണം ഒരുപാട് സഹിച്ചുവല്ലേ. മക്കൾ ഇവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് വയ്ക്കൂ. ഗൗതം, നിങ്ങളകത്ത്. ആരും സംശയിക്കാത്ത ഈ ടിബറ്റൻ ബോർഡറിൽ നിന്നെ തുറന്നുവിട്ടത് ഇതിനായിരുന്നടി. ഇപ്പൊ ഈ കാട്ടിലിറങ്ങും ബോർഡർ പോലീസ്, ആരും രക്ഷപ്പെടില്ല. വയ്യ, ഞാനാണ് മാർട്ടിൻ. അവന്റെ ഷെൽട്ടർ ഞാൻ കണ്ടുപിടിച്ചു. Thank you.
പറ്റില്ല. ആദ്യം ചോദിച്ചതിന് ഉത്തരം പറയടാ. പ്രായത്തിന് പറ്റിയ ആവേശമേ കാണിക്കാവൂ. പണ്ടേ ഞാൻ മരണം ചോദിച്ചു വാങ്ങി എടുക്കണില്ല. നീ ഒന്നിനും ഐ വിറ്റ്നസ് ഉണ്ടാവരുതെന്ന് പ്രിൻസിന് വളരെ നിർബന്ധമുണ്ട്. Tibetan border, Bahar Haveli.